സൂറത്തുൽ വാഖിയ 68 മുതൽ 70 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹ് ചോദിക്കുകയാണ്, അഫറഅയ്തുമുൽ മാ അല്ലദീ തഷ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി, നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ കുടിക്കുന്ന ശുദ്ധജലം എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? കാർ മുതിൽ നിന്ന് ആ വെള്ളത്തെ ഇറക്കിയത് നിങ്ങളാണോ? അതല്ല, നാമാണോ ആ ശുദ്ധജലം നിങ്ങൾക്ക് ഇറക്കി തന്നത്? നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ശുദ്ധജലത്തെ നാം ഉപ്പ് രസമുള്ളതാക്കി മാറ്റുമായിരുന്നു. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, എന്റെ മഷീഅത്തിൽപ്പെട്ട കാര്യമാണത്, ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന, കുടിക്കാൻ ലഭിക്കുന്ന ശുദ്ധജലത്തെ നാം ഉപ്പ് രസമുള്ളതാക്കി മാറ്റുമായിരുന്നു. എന്നിട്ടും എന്തേ നിങ്ങൾ നന്ദിയുള്ളവരാകാത്തത്? എന്നിട്ടും എന്തേ നിങ്ങൾക്ക് നന്ദി ബോധമില്ലാത്തത്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിയയിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, ലോകത്തുള്ള 97% ലോകത്തുള്ള വെള്ളത്തിന്റെ 97% ഉപ്രസമുള്ളതാണ്. 97% വെള്ളമുള്ളത് സമുദ്രങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, ആകെ 3% വെള്ളമാണ് ലോകത്ത് കുടിക്കാൻ പറ്റുന്ന ശുദ്ധജലമുള്ളത് 3% എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുകയാണ്. ആ 3% വെള്ളത്തിൽ നിന്നാണ് നമ്മൾ കുടിക്കുന്നത്, നമ്മൾ അംഗസ്നാനം ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. 97% വെള്ളവും ഉപ്പുരസമുള്ളതാണ് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുകയാണ്. ആരാണ് ഈ 3% ശുദ്ധജലം നിങ്ങൾക്ക് ഇറക്കി തന്നത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ചോദിക്കുകയാണ്, നിങ്ങളാണോ ആ വെള്ളം ഇറക്കിയത്? അതല്ല, നാമാണോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. എന്നിട്ട് അല്ല പറയാണ്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ശുദ്ധജലം പോലും നാം ഉപ്പുരസമുള്ളതാക്കി മാറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ആക്കിയിട്ടില്ല. അത് നിങ്ങൾക്ക് നാം ചെയ്ത വലിയ അനുഗ്രഹമാണ്. എന്നിട്ടും എന്തേ നിങ്ങൾ നന്ദി ബോധമുള്ളവരാകാത്തത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്ദി ബോധമുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ശാക്കിര്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശുക്ർ ചെയ്യാനുള്ള ഒരു തൗഫീഖ് ഉണ്ടാകുക എന്ന് പറയുന്നത്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കുന്നതിനും നമ്മൾക്ക് വിരോധമില്ല അല്ലേ? അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് ഹദീസിൽ കാണാം. പുണ്യ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അവന്റെ അനുഗ്രഹങ്ങളുടെ അടയാളം കാണാൻ അല്ലാഹുവിന് ഇഷ്ടമാണ്, അല അബ്ദിഹി, അവന്റെ അടിമകളുടെ മേൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങൾ അടിമകളിൽ കാണൽ അല്ലാഹുവിന് താല്പര്യമാണ്, അല്ലാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതിന് കുഴപ്പമില്ല. നല്ല വാഹനം, നല്ലൊരു ഭവനം, പ്രിയപ്പെട്ടവരെ, അതെല്ലാം ഒരു മനുഷ്യന്റെ ദുന്നവിയായ സൗഭാഗ്യങ്ങളുടെ ഭാഗമാണ്. ഒരു മനുഷ്യന്റെ ദുന്നവിയായ സൗഭാഗ്യങ്ങളുടെ ഭാഗമാണ് അൽമസ്കനുൽ വാസിഉ, വിശാലമായ ഒരു ഭവനം അയാൾക്ക് ഉണ്ടാവുക. വൽമർകബുൽ ഹനീ, അതുപോലെ നല്ലൊരു വാഹനം ഒരാൾക്ക് ഉണ്ടാവുക. വൽജാറു സ്വാലിഹ്, സ്വാലിഹായ സജ്ജനങ്ങളായ അയൽവാസികൾ ഉണ്ടാവുക. ഇതെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്യുന്ന വലിയ അനുഗ്രഹങ്ങളാണ്, ദുന്നവിയായ സൗഭാഗ്യമാണ് എന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനും സത്യവിശ്വാസിക്ക് അല്ലാഹു അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷെ എന്ത് വേണം? ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി മാറണം. നന്ദി ഉണ്ടാകുമ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നത്. ലഇൻ ശകർതും ലഅസീദന്നക്കും,
ഇന്നക്കും തീർച്ചയായും നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്താൽ നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരായാൽ നാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ് ആ നിഅമത്തുകളെ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ് ഇനി അതല്ല നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ എന്റെ ശിക്ഷ വളരെ ഭയാനകമാണ് വളരെ വേദനാജനകമാണ് കഠിന കഠോരമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ നമ്മളോടാണ് പറയുന്നത് നിങ്ങൾ നന്ദി ബോധമുള്ളവരാകണമെന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ ശാക്കിരിയങ്ങളിൽ പെടുത്തണേ അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ മുഹമ്മദുൻ റസൂലുള്ളാഹ്